ശക്തമായ കടലാക്രമണത്തിൽ മുതലപ്പുഴയിലുണ്ടായ രണ്ടാമത്തെ ബാർജും മാങ്കർ പൊട്ടി പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറി. ജീവനക്കാർ ബാർജ് നീക്കാൻ ശ്രമം തുടരുകയാണ്. വിവരം നൽകാൻ പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ശ്രമം ഏത് തരത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? കെ പി, ഇത് രണ്ടാമത്തെ ബാർജാണ് ഈ പുലിമുട്ടിലേക്ക് മുതലപ്പുഴയിൽ ഇടിച്ചു കയറുന്നത്. ശക്തമായ കടലാക്രമണമാണ് ഇത് കാരണമാകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും ഇപ്പോഴും ആ ബാർജ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വിജിൽസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാവിലെ 10:30 ആദ്യത്തെ അപകടം. ശക്തമായ തിരയിൽ ഈ പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറിയ കൂറ്റൻ ബാർജ് അഴിമുഖത്തിന്റെ ഒരു വിലങ്ങ് മറ്റു ഒന്നിനും പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ വിലങ്ങതിരി അഴിമുഖത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ശക്തമായ തിരയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ബാർജുകളെല്ലാം പുലിമുട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. സാധാരണഗതിയിലും വലിയ തിരയാക്രമണം, കടലാക്രമണം അവിടെ വിഴിഞ്ഞത്ത് ഈ അതൊക്കെ തന്നെ ഈ മുതലപ്പുഴയിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ ബാർജ് അവിടുന്ന് എത്തിക്കുന്നത് വളരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കഷ്ടപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും രാവിലത്തെ അപകടത്തിലും പെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കെ പി പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.